حبيبي يا أشرف الخلق طه رسول الله صلى الله عليه وسلم صلى الله عليه وسلم ഞങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായിട്ടാണ് അനുഗ്രഹമായിട്ടാണ് ഹബീബായ തങ്ങളെ അള്ളാഹു നമ്മിലേക്ക് അയച്ചത്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റഹ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുർആനാണോ ഏറ്റവും വലിയ റഹ്മത്ത്? അല്ല, റസൂലുള്ളാഹാണ്. റസൂലുള്ളാഹാണ് നമ്മുടെ ഈ ഇതുപോലെയുള്ള സംഭ്രമങ്ങളൊക്കെയും എതിർക്കുന്ന ആളുകൾ അവരൊക്കെയും പറയുന്നത് ഖുർആനാണ് വരുതെന്നാണ്. റസൂലുള്ളാഹ ഒരു ഒരു പോസ്റ്റ്മാൻ എന്നാണ് അവർ പറയുന്നത്. റസൂലുള്ളാഹ ഒരു പോസ്റ്റ്മാൻ ആണ്, അതായത് ഖുർആനിനെ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് വന്ന ആളാണെന്നാണ്. അങ്ങനെയല്ല, റസൂലുള്ളാഹയാണ് തുടക്കം, റഹ്മത്താണ് ആദ്യം. ഖുർആനിൽ എന്ന് പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅത ഫീഹിം റസൂല മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാത്തി. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ശൈലി ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞത് ഖുർആനിനെ കുറിച്ചല്ല. ലഖദ് മന്നല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഇദ് ബഅത ഫീഹിം റസൂല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മിലേക്ക് അയക്കരു തന്നെ നമുക്ക് വലിയ നിയമത്ത. അങ്ങനെ റസൂലുള്ള വന്നിട്ട് അതിന്റെ ശേഷമാണ് യത്തുരു അലൈഹിം ആയത്ത്, പിന്നെയാണ് ഖുർആൻ അള്ളാഹു തആല ഇറക്കി കൊടുത്തതും ആ ഖുർആൻ നമ്മിലേക്ക്. അല്ലെ, അപ്പൊ നമ്മള് കൊല്ലത്തിന്റെ പേരുകൾ ഇങ്ങനെ പറയാറുണ്ട്. റമദാനാണോ വരുന്നത്? റബീഉൽ അവ്വലാണോ? റബീഉൽ അവ്വലാണ് റമദാൻ. റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടല്ലേ റമദാൻ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റമദാൻ. ഒരെ കഴിഞ്ഞിട്ടാണ് തുടക്കം, റബീഉൽ അവ്വലാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും വലിയ റഹ്മത്താൻ ഖുർആനല്ല. ഖുർആനെ സംബന്ധിച്ചിട്ട് ഖുർആനിൽ തന്നെ അള്ളാഹു പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ യുദില്ലു ബിഹി കതീറ, ഖുർആൻ കൊണ്ട് ഒരേ ആളുകൾ വഴി പേച്ചു പോകും. പക്ഷെ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ഒരാളും വഴി പേച്ചു പോകില്ല. റസൂലുള്ളാഹി ഹാദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഒരാളും വൈബേച്ച് പോവില്ല. പക്ഷെ ഖുർആനെ കൊണ്ടോ? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് യുദില്ലു ബിഹി കതീറ, ഇന്ന് കുറെ ആളുകൾ നബിദിന പാടില്ല എന്ന് പറയുന്ന ഒരു തെളിവായി പറയുന്ന എന്താ? ഖുർആനാണ്, ഖുർആനാണ്. അപ്പൊ നമുക്ക് ഖുർആനിനെക്കാളും വലുതാണ് ആ ഖുർആൻ നമ്മിലേക്ക് ഓതിത്തന്ന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ഇതുപോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മള് ഉപ്പ ഗൾഫിൽ പോയി, അങ്ങനെ ഉപ്പ കുറെ കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്നിട്ട് ഒരു 2 കൊല്ലം അല്ലെ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്നിട്ട് തിരിച്ചു വരാം. ആ വരുന്ന സമയത്ത് ഞങ്ങളെ ഉപ്പാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകുന്നുണ്ട് അല്ലെ, വിമാനത്താവളത്തിൽ പോകും. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്നേഹനിധിയായ ഉപ്പയാണ്. എന്നല്ലാതെ ഉപ്പാന്റെ കയ്യിലുള്ള ലഗേജുകൾ അല്ലെ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഉപ്പ കൊണ്ടുവരുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ടോയ്സുകളോ അതൊന്നും അല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആ എയർപോർട്ടിൽ പോകുമ്പോൾ ഒന്നേ ഉള്ളൂ, നമ്മളെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന നമ്മളെ പിതാവ്, ആ പിതാവിനോടുള്ള സ്നേഹമാണ്. പിന്നെ ആ പിതാവ് കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ലഗേജുകൾ, അത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് സയ്യിദുന റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുള്ളത് റസൂലുള്ളാഹാണ്. ഖുർആനോ അത് റസൂലുള്ള കൊണ്ടുവന്ന ഒരു ലഗേജാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റസൂലുള്ളാഹാണ്. അപ്പൊ ആ ഹബീബിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ആ ഹബീബിനെ കൊണ്ട് നമുക്ക് ആദരിക്കാൻ കഴിഞ്ഞാൽ, അൽഹംദുലില്ലാ, നമുക്ക് ദുനിയാവിലും വലിയ നേട്ടമുണ്ടാകും, ആഖിറത്തിലും നമുക്കതുകൊണ്ട് സലാമത്തുണ്ടാകും. എത്രയേ അവർ ചെയ്ത മനുഷ്യനാണെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 4 സിറാത്ത് പാലത്തിന്റെ മുകളിൽ നടക്കുന്ന ഒരു സമയമുണ്ട്. ആ നടക്കുന്ന സമയത്ത് സിറാത്തിന്റെ തുടക്കത്തിൽ നടക്കാൻ വേണ്ടിയിട്ട്
ആദ്യമായി പ്രവേശനം അതിന്റെ കവാടം ഉണ്ടാവല്ലോ, ആ കവാടത്തിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ആളുകളെയും നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനാണ് റസൂലുള്ളാഹി തങ്ങളെ ജീവിതത്തിൽ സ്നേഹിച്ച മനുഷ്യൻ, സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ, റസൂലുള്ളാഹിനെ കുറ്റം പറയുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ബേജാറായ മനുഷ്യൻ, ആ മനുഷ്യന്റെ മുഖത്തിലേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തും. എന്താ? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിംഹു, അടച്ചോനെ ഇതാ ഈ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണേ. സുറാത്ത് പാലം ചെറിയ പാലൊന്നുമല്ല, 3000 കൊല്ലം നടക്കേണ്ട ഒരു പാലാണ്. ആ പാലത്തിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മുഖത്തിലേക്ക് നോക്കിയിട്ട് ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി തന്നാൽ, നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താൽ, അല്ലാഹു ഇയാളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ഞങ്ങൾ റാഹത്തോടെ സ്വർഗത്തിലെത്തും. അതിനുള്ള വഴികളാണ്, അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ റബീഉൽ അവ്വലിലും അല്ലാത്ത മാസങ്ങളിലൊക്കെയും റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായി ആ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളായി നമ്മുടെ ഈ സദസ്സും റസൂലുള്ളാഹിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم انزله المقعد المقرب عندك يوم القيامة ارحم الراحماء يا الملك الجبار يا سيدا يا الله നിന്റെ ഹബീബായ മുത്തായ ത്വഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തപ്പെടിക്കാൻ, റസൂലുള്ളാഹി തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ റബ്ബേ നമ്മിൽ നിന്ന് നീ കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ റബ്ബേ. അല്ലാ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നത് വരെ ആ ഹബീബിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച സർവകാര്യങ്ങളും മുറ പോലെ പ്രവർത്തിക്കാൻ അല്ലാഹുവെ ഇതുപോലെയുള്ള മജ്ലിസുകൾ നമുക്കൊരു കാരണമാക്കി തരണേ. ഇവരു കാരണമാക്കി തരണേ റഹ്മാൻ. അല്ലാഹുവേ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖം കാണാൻ കൊതിക്കാത്ത ആളുകളില്ലല്ലോ റഹ്മാനെ. ഹബീബായ തങ്ങളുടെ മുഖം കാണലാണ് ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചോടത്തോളം ഏറ്റവും വലിയ സന്തോഷം. എത്രയോ ആളുകൾ റസൂലുള്ളാഹിനെ കണ്ട സന്തോഷം പറഞ്ഞു പറയുന്നവരുണ്ട്, പറഞ്ഞവരുണ്ട്. അതുപോലെ സാധുക്കളായ ഞങ്ങൾക്കും ആ ഹബീബിന്റെ ബദറു പോലെ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണാൻ ഇതുപോലെയുള്ള മജ്ലിസുകളിൽ ഓതിയ മൗലിദുകളും ചൊല്ലിയ സ്വലാത്തുകളും ഒരു കാരണമാക്കി തരണേ റബ്ബേ. ആ ഹബീബിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ കരുതിയ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തിയാക്കി തരണേ. അല്ലാ എത്രയോ ആളുകൾ പല രൂപത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് തളർന്നുപോയവർ രോഗശമനത്തിന് വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. ഷാഫിയായ കാഫിയായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടുന്ന് ഞങ്ങൾ കോരിത്തന്ന ഖുർആനിന്റെ കറാമത്ത് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാഅ് നൽകണേ. അല്ലാ റബ്ബേ നമ്മുടെ സ്ഥാപനത്തിനെ, അതുപോലെ നമ്മുടെ പള്ളിയെ, നമ്മുടെ മദർസയെ, ഇവിടെ ഓതി ഹിഫ്ളു ഓതി പഠിക്കുന്ന മക്കളെ പരരൂപത്തിൽ സഹായിച്ച എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ പല നാടുകളിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ സഹായത്തിന് വേണ്ടി പോകുമ്പോൾ എത്രയോ ആളുകൾ സഹായിച്ചവരുണ്ട്. സഹായിക്കുമ്പോൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. യാ അല്ലാഹ് അവരെവിടെയായാലും അവരുടെ നിയ്യത്ത് എന്താണെങ്കിലും നിനക്കറിയാം. ആ നിയ്യത്തുകൾ മുഴുവനും നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. നമ്മുടെ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന ആരെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. സഹായിക്കുന്നവരെ ഹായിബാക്കല്ലേ റബ്ബേ. അല്ലാ നമ്മുടെ സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ കൊണ്ടുപോകണേ റബ്ബേ. അതിന് വേണ്ട എല്ലാ സാമ്പത്തികമായ സഹ
സഹായങ്ങളുടെ ഹബീബായ തങ്ങളു മുഖേന ഞങ്ങളിലേക്ക് റബ്ബെ ബന്ധപ്പെട്ടവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബെ നമ്മുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. മരിച്ചുപോയ നമ്മുടെ എത്രയോ കുടുംബങ്ങളിൽ നിന്ന് പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ കബറിൽ കിടക്കുമ്പോ ഞങ്ങൾ ഓതുന്ന മൗലിദ് കാരണം, ഞങ്ങൾ ഓതുന്ന ഖുർആന് കാരണം, ചെല്ലുന്ന സ്വലാത്തുകൾ കാരണം കബറിൽ വെച്ചവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അവരെ നീ റാഹത്തിലാക്കണേ അല്ലാ. റബ്ബേ സ്വർഗത്തിന്റെ സന്തോഷം കിട്ടാൻ ഇതുപോലെയുള്ള മജ്‌ലിസുകൾ അവർക്കൊരു കാരണമാക്കണേ അല്ലാ. ബിഹബ്ബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹി ബിബറകതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫളി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ബിറഹ്മതിക يا ارحم الراحمين وبفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب العالمين. السلام عليكم ورحمه الله.